തിറയാടും നാടാണ് കണ്ണൂർ. കത്തും കനകം കടന്ന് ചാമുണ്ടിയും പുള്ളിപ്പൂവാട പുലിത്തോലണിഞ്ഞ് ഭൈരവനും നടന്ന ഇടങ്ങൾ, തീ ചവിട്ടി ഉള്ളിൽ തീയരിച്ചു ജീവിക്കുന്നവരുടെ ഇടവഴികൾ. ഒരു സാമ്രാജ്യവും രക്തത്താൽ പണിതെടുക്കപ്പെട്ടിട്ടില്ല. ഒരു ജീവിതവും മറ്റൊരാളുടെ മരണം കൊണ്ട് നേടിയിട്ടുമില്ല. 5 നൂറ്റാണ്ട് മുമ്പ് ഷേക്സ്പിയർ കിങ് ജോണിൽ എഴുതിയതാണിത്. വലിയ എഴുത്തുകാരുടെ വാചകങ്ങൾ ആരും എടുത്ത് ഉപദേശിക്കാത്തത് കൊണ്ടല്ല കണ്ണൂരിലെ കുരുതി തീരാത്തത്. ആണ്ടോടാണ്ട് കളിയാട്ടങ്ങളും പത്താണ്ട് കൂടുമ്പോൾ പെരുങ്കളിയാട്ടവും എന്നതുപോലെ അത് തുടരുന്നു. ഡു ഓൾ ദ മെൻ കിൽ ദ തിങ്സ് ദേ ഡു നോട്ട് ലവ്? ഇഷ്ടമില്ലാത്തതിനെയൊക്കെ കൊന്നു തള്ളുകയാണോ പതിവ് എന്ന് ചോദിച്ചതും അതേ ഷേക്സ്പിയർ തന്നെയാണ്. രണ്ടു വീട്ടിലും ഒരേ വിലാപങ്ങളല്ലേ ഉയരുന്നത് എന്ന് കണ്ണൂരിലെ രാഷ്ട്രീയ പ്രവർത്തകരോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ആ രക്തസാക്ഷിയെപ്പോലെയല്ല ഈ ബലിദാനിയെന്നും ഈ ബലിദാനിയെപ്പോലെയല്ല ആ രക്തസാക്ഷിയെന്നും വിശദീകരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇരകളിൽ പലരും കൊലപാതക കേസിലോ അക്രമക്കേസിലോ പോലും പ്രതികളല്ല. ചിലരെങ്കിലും എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടവരുമാണ്. ഇരകളെ തെരഞ്ഞെടുക്കുമ്പോൾ മേൽക്കൈ കിട്ടാൻ അവരുടെ ജനപ്രീതി കൂടി മാനദണ്ഡമാക്കും. ശത്രുവിന്റെ വാഴവെട്ടാൻ ഇറങ്ങുമ്പോൾ ഏറ്റവും മുന്തിയ കായുള്ളത് തന്നെ വീഴ്ത്തണം എന്ന കുടിലതന്ത്രം. ഒരു കൊലപാതകത്തെ മഹത്വവൽക്കരിക്കുകയും മറ്റൊന്നിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നതിലും വലിയ തെറ്റില്ല. അത്തരം തെറ്റുകളാണ് കണ്ണൂരിലെ തുടർ കൊലപാതകങ്ങളുടെ പ്രധാന കാരണം. അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്കേ ബുദ്ധിമുട്ടറിയൂ എന്നും പകരം വീട്ടിയില്ലെങ്കിൽ പാർട്ടി ഇല്ലാതാകും എന്നുമാണ് മറ്റു ചില ന്യായീകരണങ്ങൾ. എന്തെങ്കിലും കാര്യമായി പറയാൻ ഇല്ലാത്തപ്പോഴാണ് വെറുതെ കൊല്ലേണ്ടി വരുന്നത്. കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തെ പഴക്കമുണ്ട്. ഓരോ തവണ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവുമ്പോഴും സമാധാന ചർച്ചകളും അനുരഞ്ജന സംഭാഷണങ്ങളും ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ ഈ കാലത്തിനിടയിൽ യാതൊരു വിധത്തിലുള്ള ഫലവും അതുകൊണ്ടുണ്ടായിട്ടില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രണ്ടു വശത്തുള്ള ആളുകളും RSSകാരും CPMകാരും പരസ്പരം കുറ്റാരോപണം നടത്തുന്നു. കണ്ണൂരെ ഇടവഴികളെപ്പോലെ ഉള്ളിൽ തട്ടുന്ന ഇടങ്ങൾ വേറെയില്ല. മാവിലായിയും ചെറുമാവിലായിയും പാനൂരും ചൊക്ലിയും കീഴാറ്റൂരും എത്ര നടന്നാലും തീരാത്ത നാട്ടുവഴികളുടെ നാടുകൾ. ആ വഴികളിൽ പലതിലും ഇടവേളകളിൽ ചോര വീണു. കയ്യാലകളിൽ ചാരി നിർത്തി ചിലരെ വെട്ടിക്കൊന്നു. ഇടത്തോടുകളിലേക്ക് തലകുമ്പിട്ട് ചില ജഡങ്ങൾ കിടന്നു. ജനങ്ങൾക്കിടയിൽ ഇതൊരു നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വേവലാതിയായി ഒരു സംഘർഷമായി മാറിക്കഴിഞ്ഞിട്ട് കുറേ കാലമായി. വാസ്തവത്തിൽ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളത് രാഷ്ട്രീയമാണോ എന്ന ഒരു ചോദ്യം ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ മലീമസവും അധമവുമാണ് ഈ പ്രവൃത്തികൾ.
ഒന്നും കയ്യബദ്ധമോ പെട്ടെന്നുണ്ടായ പ്രകോപനമോ ആയിരുന്നില്ല. എല്ലാ ശരീരത്തിലും മാരകമായി നിരവധി മുറിവുകൾ. ഒന്നും വീട്ടാവശ്യത്തിനുള്ള കറിക്കത്തുകൊണ്ടുള്ള വെട്ടായിരുന്നില്ല, പ്രത്യേകം നിർമ്മിച്ച വാളുകൾ കൊണ്ടുള്ള പ്രയോഗങ്ങൾ. അങ്ങനെ തന്നെയാണ് മാഹി പള്ളൂർ കണ്ണിപ്പൊയിൽ വീട്ടിൽ ബാബുവും കൊല്ലപ്പെട്ടത്. വളരെ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് ആണ്. ഒരു ഇൻസിഡൻറ്റ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ മാഹി, അനദർ ഇൻസിഡൻറ്റ് ഇൻ അവർ ന്യൂ മാഹി. സോ ഞങ്ങളുടെ പിന്നെ പോലീസ് ഓഫീസർ, പോലീസ് വി വിൽ ടേക്ക് കെയർ ഓഫ് ദി ലോ ആൻഡ് ഓർഡർ, അതിൽ ഞങ്ങൾ പിന്നെ എല്ലാ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ബാബു സി പി എമ്മിന്റെ പള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. കേരളത്തിലല്ല, പുതുച്ചേരിയിലാണ്. ഭരണാധികാരി വേറെയാണെങ്കിലും വടകരയിലും തലശ്ശേരിയിലും ഉള്ള അതേ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് മയ്യഴിയിലും. ബാബു ജനകീയനായിരുന്നു, പാർട്ടിക്കു വേണ്ടി ഓരോ നിമിഷവും ജീവിച്ചയാൾ. ആ ബാബുവാണ് ആദ്യം കൊല്ലപ്പെട്ടത്. എന്തിനു വേണ്ടി? കഴിഞ്ഞ കുറെ മാസങ്ങളായി കണ്ണൂർ ജില്ലയിൽ നല്ല സമാധാനമാണ് പുലർന്നിരുന്നത്. ആ സമാധാനാന്തരീക്ഷത്തിന് ഭംഗം വരുത്തിക്കൊണ്ടാണ് ആർ എസ് എസ് സംഘം നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയത്. 1.5 വർഷം മുമ്പ് സഖാബ് ബാബുവിന് നേരെ ഒരു വധശ്രമം നടത്തിയിരുന്നു. അത് സംബന്ധിച്ച് പോണ്ടിച്ചേരി ഗവൺമെൻറ് കീഴിലുള്ള മാഹി പോലീസിന് പരാതി കൊടുത്തെങ്കിലും അവർ ഗൗരവമായിട്ടെടുത്തില്ല. മാഹി പോലീസ് ആർ എസ് എസിന് സഹായകരമായിട്ട നിലപാടാണ് കൈക്കൊള്ളുന്നത്. അതിൻ്റെ ഫലമായി കൂടിയാണ് ഈ കൊലപാതകം. മാഹിയെ പോലെയുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു 2010-2011 വർഷങ്ങളിൽ തുടങ്ങിയ ചില സംഘർഷങ്ങളുണ്ടായിരുന്നു. ആ സംഘർഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഭാഗത്ത് നിന്ന് ആളുകൾ കൊല്ലപ്പെട്ടപ്പോഴും സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് സംഘവും സംഘപ്രസ്ഥാനങ്ങളും അതിനെയൊക്കെ നേരിട്ടത്. ഇപ്പോഴും ഈ അടുത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും നമ്മൾ സമാധാനത്തിന് വേണ്ടി സംസാരിക്കുകയും സമാധാനവും ചർച്ചകളും ഒക്കെ നടത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്ന സമയത്ത് ഉഭയകക്ഷികൾ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണത്. ഇന്നലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായി അതിൻ്റെ പുറകിൽ യാതൊരു തരത്തിലുള്ള ആസൂത്രണങ്ങളുമില്ല. സംഘടന അത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ സംഘടനയ്ക്ക് അതിൽ പങ്കുമില്ല, സംഘടന അറിഞ്ഞിട്ടുമില്ല. ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ല. കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ പതിവായി ഉണ്ടാകുന്ന ഭീഷണികൾക്കപ്പുറം എന്തെങ്കിലും പ്രകോപനം ഉള്ളതായി സൂചനകളുമില്ല. പള്ളൂരോ പന്തയ്ക്കലോ മയ്യഴിയിലോ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ സമീപകാലത്തൊന്നും നടന്നിട്ടുമില്ല. പിന്നെ എന്തിനായിരുന്നു കൊല എന്ന് ചോദിക്കുമ്പോൾ പോലീസ് ഇനിയും വ്യക്തമായി ഒന്നും പറയുന്നില്ല. സി പി എം നേതാക്കളുടെ ആരോപണങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്രമസമാധാന നില തകർക്കാൻ ശ്രമമുണ്ടായി എന്ന് ആർ എസ് എസ് ശിബിരത്തിൽ വെച്ച് പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമാണ് ഈ ബാബുവിന്റെ കൊലപാതകം. ഇത് ആസൂത്രിതമാണ്, ഇത് ഗൂഢാലോചന നടത്തിയിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇത് ആ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. മാഹി പ്രദേശത്ത് കുറേ കാലമായിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്തൊരു സംഘർഷ ഭൂമിയാക്കി മാറ്റുക എന്നതാണ് ആർ എസ് എസിൻ്റെ തന്ത്രം. ഇത് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കുക, ഒരു കലാപബാധിത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക, അതിനുവേണ്ടി പ്രകോപനം സൃഷ്ടിക്കുക എന്നതാണ് ആർ എസ് എസ് ഇത്തരം നീചമായൊരു കൊലപാതകം നടത്തിയതിൻ്റെ പിന്നിലുള്ളത്. അരമണിക്കൂർ തികയും മുമ്പ് മറുകൊല നടന്നു. അത് കേരളത്തിലായിരുന്നു, ന്യൂമാഹി. ആർ എസ് എസ് പ്രവർത്തകനായ ഷനോജ് കൊല്ലപ്പെട്ടു. വീട്ടിലേക്ക് ഓട്ടോ ഓടിച്ചു പോകുന്നതിനിടെ തടഞ്ഞു നിർത്തി വെട്ടി. ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ മരിച്ചു. അവിടെയും ഒരു കുടുംബം അനാഥമായി. ഒരു കൊലപാതകം മാത്രമേ അതിനുശേഷം കൊലപാതകം നടന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? അല്ല, അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കൊലപാതകം നടന്നു, വീണ്ടും കൊലപാതകം നടക്കുന്നു. അതിനകത്ത് രാഷ്ട്രീയം മാറ്റിവെക്കുക. ഒരു കൊലപാതകം നടന്നു, വീണ്ടും ഒരു കൊലപാതകം നടക്കുന്നു. വീടിന്റെ നേരെ പിന്നീടും ആക്രമണം ഉണ്ടാകുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് വീടിന്റെ നേരെ ആക്രമണം നടക്കുന്നത്. അല്ല, തകർക്കുകയാണ് ചെയ്തത്. ആരാണ് ആരാണ് അതല്ല അല്ല ഞാൻ പറയാം. അതിന് മുമ്പ് നടക്കുന്ന സംഘർഷം ഉണ്ടല്ലോ, അവിടെ ഏറ്റുമുട്ടലുകൾ അവിടെ നടന്നു കുറെ നാ അല്ല കൊലപാതകം നടന്നാൽ മാത്രമേ അക്രമം അവലോനീയമാകുള്ളൂ. അക്രമം അക്രമമാണ്.
കൊലപാതകമാണെങ്കിലും വീടാക്രമിച്ചാലും ഒരാൾക്ക് മാരകമായി പരിക്കേൽപ്പിച്ചാലും എല്ലാം അക്രമമാണ്. മാഹിയിൽ കുറെ നാളുകളോളമായിട്ട് അക്രമ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പോലീസ് ആ അക്രമ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത്, സംഘർഷമുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് പോലീസിനെ വിന്യസിച്ചില്ല, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അവിടെ മൂർച്ഛിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട സുരക്ഷാ നടപടികൾ, സന്നാഹങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല. ഞാൻ പറയുന്നത്, കൊലപാതകം നടന്ന ആ സ്ഥലത്ത് തന്നെയാണ് വീട് പോലീസിന്റെ സാന്നിധ്യത്തിൽ ആക്രമിക്കപ്പെടുന്നത്. ഷമേജ് ബാബുവിന്റെ കൊലയിൽ പങ്കെടുത്തയാളാണെന്ന് സിപിഎമ്മോ പോലീസോ ഇതുവരെ പറഞ്ഞിട്ടില്ല. തിരിച്ചടി പാർട്ടി നോക്കി മാത്രമായിരുന്നു. ആദ്യ കൊലയ്ക്ക് ഇനിയും കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഷമേജിന്റെ വധത്തിന് കാരണമുണ്ട്. അത് ബാബുവിന്റെ കൊലപാതകമാണ്. അരമണിക്കൂർ കൊണ്ട് തിരിച്ചടിക്കാൻ മാത്രം സർവസജ്ജമാണ് പാർട്ടികൾ എന്ന് ഞെട്ടിക്കുന്ന തിരിച്ചറിവ് കൂടിയാണ് മാഹിയും ന്യൂമാഹിയും നൽകുന്നത്. വാസ്തവത്തിൽ പള്ളൂരിൽ കൊല ചെയ്യപ്പെട്ടത് വളരെ സത്യസന്ധനായ, സർവാദരണീയനായ ഒരു സിപിഎം സഖാവാണ്. അദ്ദേഹത്തിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് ആ ഒരു ദേശത്തെ ജനതയെ മുഴുവൻ ഭയങ്കരമായ നടുക്കിയ ഒരു സംഭവമാണ്. പക്ഷേ ആ കൊലപാതകം സംഭവിച്ച് കേവലം 3/4 മണിക്കൂറിനുള്ളിൽ RSS-കാരനായ മറ്റൊരാൾ ന്യൂമാഹിയിൽ കൊല്ലപ്പെടുകയാണ്. ഈ കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ സ്വാഭാവികമായും ജനങ്ങൾക്കുള്ളുടെ ഒരു പ്രതികരണമാണ് അത് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതൊരു നമുക്ക് വളരെയേറെ ആലോചിക്കാനുള്ള ഒരു കാര്യമാണത്. ഒരു രാഷ്ട്രീയ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെടുന്നു, 3/4 മണിക്കൂറിനധികം ഇടയിൽ അതിന് പകരം വീട്ടുന്നു. ഈ രീതിയിലുള്ള ഒരു പകരം വീട്ടലും കൊല്ലലും പകരം വീട്ടലുമായി ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടരുമ്പോൾ അതിൽ നിന്ന് എന്താണ് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുക? കണക്ക് തീർക്കൽ വോട്ടെടുപ്പിലെ നേട്ടത്തിന് വേണ്ടിയായിരുന്നു എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്. സാധാരണ നടക്കാറുള്ളതുപോലെയല്ല ഇത്തവണ. കേരളത്തിലെയും പുതുച്ചേരിയിലെയും പോലീസ് സംഘമാണ് ഉത്തരം പറയേണ്ടത്. ബാബുവിന്റെ കൊലയിൽ പുതുച്ചേരി പോലീസും ഷമേജിന്റെ കൊലയിൽ കേരള പോലീസും ജോയിന്റ് ടീം ഇൻവെസ്റ്റിഗേഷൻ ജോയിന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല, നിയമം അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ കോപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്റെ കേസ് ഡയറി എനിക്ക് എടുത്തണം, അങ്ങറുടെ കേസ് ഡയറി അങ്ങനെ എടുത്തണം. സോ ബട്ട് അവരുടെ രണ്ടുപേരുടെ കോപ്പറേഷൻ ഉണ്ടാക്കും. വി ഹാവ് ടു തെളിയിക്കണം കേസ് ആൻഡ് പ്രതികളെ പിടിക്കണം. പ്രതികളൊക്കെ പിടിച്ചാൽ മാത്രം പോരാ, ഒരു മാതൃകയായിട്ട് ശിക്ഷ നടപടി ചെയ്യണം. ബാബുവിന്റെ വധം അന്വേഷിക്കാൻ പുതുച്ചേരി DGP മാഹിയിൽ നേരിട്ടെത്തി. ഇരു പോലീസ് സംഘവും കൂടിക്കണ്ടു. അന്വേഷണം രണ്ടായി തന്നെ നടത്താൻ തീരുമാനിച്ചു. Against the criminal elements and whoever are creating the violence in the area, the police is here, so anything and what happens they should report to us and nobody should take the law into their hand. Engane aayirikkum aa case-ile police report variga? Mahi police anveshikkunna Babuvinte vathathil marupakshathe kolayaligale pradiyaaki oru case Puducherry-ile kodathil nadakkum. കേരള പോലീസ് അന്വേഷിക്കുന്ന ഷമേജിന്റെ വധത്തിലും അതുപോലെ പ്രതികളെ ഉൾപ്പെടുത്തി കേരളത്തിലും ഒരു കേസ് നടക്കും. ചിലപ്പോൾ ശിക്ഷിക്കപ്പെടും, ചിലപ്പോൾ തെളിവില്ല എന്ന് കണ്ട് തള്ളും. പക്ഷേ കൊലപാതകങ്ങളുടെ യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തും? KV സുധീഷിനെ 2.5 പതിറ്റാണ്ട് മുമ്പ് കൊന്നതിന്റെയോ ജയകൃഷ്ണനെ പിന്നീട് വെട്ടിക്കൊന്നതിന്റെയോ യഥാർത്ഥ കാരണവും ഗൂഢാലോചനയും ഇനിയും കണ്ടെത്താൻ കഴിയാത്തതുപോലെ ഈ രണ്ട് കേസുകളും ചിലപ്പോൾ അവസാനിക്കുകയും ചെയ്യും. പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. അണികളെ ഉണർത്തി നിർത്താൻ അന്ന് അങ്ങനെ പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറിക്ക് ഇന്ന് പറയേണ്ടി വന്നു സംയമനം പാലിക്കാൻ. അത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അപൂർവമാണ്. തൊട്ടാൽ തിരിച്ച് തട്ടിക്കളയും എന്ന പ്രസ്താവനകൾ മാത്രമാണ് 4 പതിറ്റാണ്ടിനിടെ കണ്ണൂരിൽ നിന്നും കേട്ടുകൊണ്ടിരുന്നത്. സോഷ്യൽ ഫാസിസം അഥവാ അരാജകത്വം അടിത്തട്ടിലേക്ക് വരെ എത്തിക്കഴിഞ്ഞു എന്ന് നേതാക്കൾ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ആസൂത്രിതമായി നടത്തുന്നത് CPM-നെ പ്രകോപിപ്പിക്കാനാണ്. മാഹിയിൽ നടക്കുന്ന ഈ സംഭവം സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ ഇത് സംഭവിച്ച് പ്രശ്നങ്ങളുണ്ടായാൽ
അതിൻ്റെ മറവിൽ കേരളം അരാജകത്വം ആണെന്ന് പ്രചരിപ്പിക്കാൻ, ക്രമസമാധാനം തകർന്നു എന്ന് പ്രചരിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ അത്തരമൊരു പ്രചാര വേലയ്ക്ക് അവർ തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ തയ്യാറാകണം. മറ്റ് പ്രകോപനങ്ങളിലേക്കൊന്നും CPM പ്രവർത്തകന്മാർ ഏർപ്പെടാൻ പാടില്ല. ആത്മസംയമനം പാലിക്കണം. സമാധാനം സ്ഥാപിക്കാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും CPIMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. സമാധാനമാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ടുള്ള ഏത് നീക്കത്തിനും പൂർണ്ണ സഹകരണം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. കോടിയേരി ബാലകൃഷ്ണൻ ഒരു ദിവസം മാത്രമല്ല ഇത് പറഞ്ഞത്, പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആവർത്തിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി PJ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK EP ഇതുതന്നെ പറഞ്ഞു. എല്ലാ ജനങ്ങളും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ കൊലപാതകം തരികയാണ്. BJP നേതാക്കളുടെ മറുപടിയിലും ഉണ്ടായിരുന്നു സമാന ഘടന. ഈ സംഭവത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് പാർട്ടികൾ പരിശോധിക്കും. സമാധാന സന്ദേശം ഏറ്റവും താഴെ തട്ടിൽ തന്നെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഈ യോഗത്തോടു കൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പരിപൂർണമായി ജനങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലുള്ള ശ്രമം BJP സംഘത്തിൻ്റെ RSS അതുപോലെ തന്നെ CPMന്റെ ഭാഗത്തും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട കളക്ടർക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് ഓഫ് പോലീസിനും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, പ്രവർത്തകർ അണികൾ ഈ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സമാധാനാന്തരീക്ഷത്തിന് തയ്യാറാകും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ ഉഭയകക്ഷി ചർച്ച അവസാനിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കൾ അത് ക്രമസമാധാന പ്രശ്നമായി അവതരിപ്പിച്ചു. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും MM ഹസനും PP തങ്കച്ചനുമൊക്കെ പറഞ്ഞത് ഏറെക്കുറെ ഒരേ വാചകങ്ങൾ തന്നെ. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലകളുടെ ചരിത്രം മൊയ്യാരത്ത് ശങ്കരനിലും PP സുലൈമാനിലും വാടിക്കൽ രാമകൃഷ്ണനിലും തുടങ്ങണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതിന് വടക്കൻ പാട്ടിന്റെ ചേകവർ സംസ്കാരവുമായി ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നത് അതിവായനയാണ്. സംസ്കാരത്തിന്റെ ഭാഗമായി കൊല്ലും കൊലയും ഉണ്ടായിരുന്ന സമൂഹങ്ങളിൽ പലതും ലോകമെങ്ങും സ്വയം പരിഷ്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ചേകവർ സംസ്കാരത്തിനും കളരി പരമ്പരകൾക്കും ഒരിക്കലും കൊലപാതക സംസ്കാരവുമായി ബന്ധമുണ്ടായിരുന്നില്ല. വടക്കൻ പാട്ട് സിനിമകളിൽ മഹത്വവൽക്കരിച്ച് കാണിക്കുന്ന അംഗത്തട്ടുകൾക്കപ്പുറം ചരിത്രത്തിൽ അതിന് വലിയ സാധൂകരണമില്ല. പറഞ്ഞു വച്ചിരുന്ന അംഗങ്ങൾ പലതും ആയോധന അഭ്യാസങ്ങൾ മാത്രമായിരുന്നു. വീരരിൽ വീരനെ കണ്ടെത്താനുള്ള മത്സരങ്ങൾ, അത് ചിലപ്പോഴൊക്കെ മുറിച്ചുരുകയും കള്ളപ്പയറ്റും കൊണ്ട് കൊലപാതകങ്ങളായിട്ടുണ്ട് എന്നത് നേര്. പക്ഷേ അതൊന്നും സംസ്കാരത്തിന്റെ താഴെത്തട്ടിലേക്ക് എത്തിയിരുന്നില്ല. അംഗം പയറ്റി തെളിഞ്ഞവർക്കിടയിൽ മാത്രമായിരുന്നു എല്ലാം. കണ്ണൂരിലിപ്പോൾ അംഗം സാധാരണക്കാർക്കിടയിലാണ്. പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെല്ലാം ചേകവരും ചാവേറുമാകേണ്ട സ്ഥിതി. വെട്ടേറ്റു മരിച്ചുവെന്നും വെട്ടിക്കൊന്നു എന്നും പറയുന്നതിൽ രണ്ട് രാഷ്ട്രീയമുണ്ട്. രക്തസാക്ഷിയായി എന്നും ബലിദാനിയായി എന്നും പറയുന്നതിലും രണ്ട് വികാരമുണ്ട്. ഭാഷാപരവും വൈകാരികവുമായ ഈ വ്യത്യാസങ്ങൾ ചിലരെ പ്രകോപിപ്പിക്കും, ചിലരെ ഉത്തേജിതരാക്കും. ഭാഷയ്ക്കും സംസ്കാരത്തിനും ഉള്ള വലിയ സാധ്യതകളും അപകടങ്ങളും കൂടിയാണ് അത്. ഇങ്ങനെ കൊന്നു തള്ളുമ്പോൾ നന്നായി വാക്കും ചിന്തയും വഴങ്ങുന്ന സാംസ്കാരിക നായരൊക്കെ എവിടെയാണ്? കൊലപാതകങ്ങൾ രാഷ്ട്രീയ കക്ഷികളുടെ അനുയായികൾ പരസ്പരം ചെയ്യുന്ന പ്രവൃത്തിക്ക് പകരം വാടക കൊലയാളികളെ കൊണ്ട് കൊല്ലിക്കുന്ന ഒരവസ്ഥ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അത് ഈ മൊത്തം കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ വളരെ ആശങ്കാകുലമായ രീതിയിലേക്ക് മാറ്റുന്നുമുണ്ട്. CPM പോലെ ഉത്തരവാദപ്പെട്ട ഒരു ജനകീയ പാർട്ടിയിൽ നിന്ന് ഇത്തരം ഉണ്ടാവേണ്ട ഒരു സംഭവമല്ല ഈ കൊലപാതക രാഷ്ട്രീയത്തോടനുബന്ധിച്ച് ഈ കാലം അത്രയും നടന്നു വരുന്നത്. വളരെ ഈ ഞങ്ങൾ തലശ്ശേരിയിലുള്ള ആളുകൾ വളരെ ഉച്ചത്തിൽ പറഞ്ഞ് പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ തീർച്ചയായും CPM എന്ന് പറയുന്ന കക്ഷി വിചാരിച്ചാൽ കഴിയും. CPM ഒരു പരസ്യ പ്രസ്താവന നടത്തുകയും തങ്ങൾ മേലിൽ ഒരാക്രമണത്തിനില്ല എന്നും തങ്ങളുടെ അണികൾ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പോയാൽ യാതൊരുവിധ സംരക്ഷണവും ഞങ്ങൾ പാർട്ടി എന്നുള്ള നിലയിൽ നൽകുകയില്ല എന്നും സാധാരണ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യം വരുന്ന വിധത്തിൽ ഒരു നിലപാട് CPM സ്വീകരിക്കുകയാണെങ്കിൽ ഏകപക്ഷീയമായി കൊലപാതകം തുടർന്നു കൊണ്ടിരിക്കാൻ RSSന് സാധ്യമാവില്ല. ഒരു തവണ ഏറിയാൽ രണ്ട് തവണ അത് സംഭവിച്ചേക്കാം. പക്ഷേ അതിനപ്പുറം അത് ജനങ്ങൾ
അത് തിരിച്ചറിയുകയും ജനങ്ങൾ അത് പ്രതിരോധിക്കുകയും ചെയ്യും. അങ്ങനെ ആ നിലക്കുള്ള ഒരു വലിയ ജനകീയമായ ആർജവത്തോടുകൂടി കൊലപാതക രാഷ്ട്രീയത്തെ അപലപിക്കുകയും ആ കൊലപാതക രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമം, രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്ത ബോധത്തോടുകൂടി CPM നിറവേറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അവസാനിപ്പിക്കാൻ കൂടുതലൊന്നും പറയാനില്ല. മനസ്സുറപ്പുള്ളവർ ഇതാ ഈ കാഴ്ച കുറച്ചു നേരം കണ്ടിരിക്കുക. നമസ്കാരം. I don't know.